വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്ത്യ വഴി നമ്മൾ കാണാൻ പോകുന്നത് ഹേ ഗായ്സ്, കിളിജൻ ഹീറോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡി സി കോമിക്സിൽ വന്ന മോസ്റ്റ് പവർഫുൾ ആയ ക്യാരക്ടറായ സൈബോഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു വിചാരിക്കുന്നു, കാണാത്തവർക്ക് മേലിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. ആൻഡ് ഇന്ന് പറയാൻ പോകുന്നത് മാർവൽ കോമിക്സിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നമ്മളെ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സിയുടെ ടീം ലീഡറായിട്ടുള്ള സ്റ്റാർലോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റാർലോണിന്റെ ഒറിജിൻ എങ്ങനെയാണെങ്കിൽ, പാഡക്സ് എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്ന് ഒരു എന്താ പറയുക സ്പേസ് ഷിപ്പ് നമ്മുടെ ഭൂമിയിലേക്ക് വീഴുന്നു. ആൻഡ് അത് വീഴുന്നത് മെറിഡിത് കുല് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടിന്റെ ഫ്രണ്ടിലാണ്. ആൻഡ് ആ സ്ത്രീ വന്ന് ആ ഷിപ്പ് നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു എന്താ പറയുക ഒരു സോൾജർ എന്ന് പറയാം, അദ്ദേഹം ഭയങ്കര ഇഞ്ചുറി ആയിട്ട് കിടക്കുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെയധികം വിനോദമായ ആയുധങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് അദ്ദേഹം വളരെ ഇഞ്ചുറി ആയതുകൊണ്ട് ആ സ്ത്രീ മെറിഡിത് കുൽ എന്ന് പറയുന്ന ആ സ്ത്രീ അദ്ദേഹത്തിന് എന്താ പറയുക ശുശ്രൂഷിക്കുന്നു. അതായത് നല്ല മരുന്നുകളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് മുറിവൊക്കെ ഉണങ്ങളെ മരുന്നൊക്കെ കൊടുക്കുന്നു. ആൻഡ് അദ്ദേഹം ആരാണെന്ന് നോക്കണേ പാഡക്സ് എന്ന് പറയുന്ന സാസാ പാഡക് എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഒരു കിങ് ആണെന്നൊക്കെ പറയാൻ കഴിയും. ആൻഡ് അദ്ദേഹത്തെ നോക്കിയാണ് ശുശ്രൂഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, പിന്നെ അതിനുശേഷം അവരൊരു റിലേഷൻഷിപ്പിൽ വരുന്നു, പ്രണയത്തിലാവുന്നു. ആൻഡ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മളുടെ അയാൾ പറയും എനിക്ക് പോകേണ്ട സമയമായി, ഞാൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് നിനക്കും അതൊരു പ്രശ്നമാവും എന്ന് പറഞ്ഞ് നമ്മുടെ മൃഗത്തിനെ എത്തിച്ച് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പോവാൻ നേരത്ത് തന്റെ കയ്യിലുള്ള ആ എലമൻ ഗൺ, അതെ ആ ഗണ്ണ് നമ്മളുടെ അവർക്ക് കൊടുക്കുന്നു, തന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവർക്ക് കൊടുക്കുന്നു. ആൻഡ് അങ്ങനെ ഇരിക്കും നമ്മുടെ മെറിഡിത്ത്, അതായത് നമ്മുടെ ആ സോൾജർ, ആ സ്പേസ് ഷിപ്പ് അയാൾ പോയതിന് ശേഷം അവർ മനസ്സിലാക്കുന്നു താൻ പ്രഗ്നന്റ് ആണെന്ന്. ആൻഡ് അതിനുശേഷം നമ്മുടെ പീറ്റർ ക്വിൽ, അതായത് നമ്മുടെ സ്റ്റാർ ലോർഡ് ജനിക്കുന്നു. ആൻഡ് സ്റ്റാർ ലോർഡ് നോക്കുകയാണെങ്കിൽ ചെറിയ വയസ്സിൽ ഭയങ്കര എന്താ പറയുക ആക്റ്റീവായ ഒരു ബോയ് ആണ്. ആൻഡ് ഭയങ്കര എന്താ പറയുക അറഗന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്, കാരണം അവന് ചെറിയ വയസ്സിൽ അച്ഛനില്ല, അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെ അടുത്തും ഒരു ദേഷ്യമെല്ലാം ഉള്ളൊരു കുട്ടിയാണ്, എപ്പോഴും അടി ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. പക്ഷെ അവൻ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, ആ ഒരു സെന്റിമെന്റ്സ് അമ്മ സെന്റിമെന്റ്സ് അവൻ എപ്പോഴും ഉണ്ടാവും. ആൻഡ് അങ്ങനെ ഇരിക്കും അവൻ സ്കൂൾ കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ വേറൊരു ഗ്രഹത്തിലുള്ള രണ്ട് ഏലിയൻ, ഒരു ഏലിയൻ ഷിപ്പ് ഭൂമിയിൽ വരുന്നു. ആൻഡ് ആ ഏലിയൻ ഷിപ്പിൽ നിന്ന് രണ്ട് ഏലിയൻസ് പുറത്തു വന്ന് അവൻ്റെ അമ്മയെ അവൻ്റെ കണ്ണുപയോഗിച്ച് കൊന്നു കളയുന്നു. ആൻഡ് ഇത് കണ്ട് നമ്മളുടെ പീറ്റർ കുലിന് പേടിച്ച് വീടിൻ്റെ അകത്ത് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുവെങ്കിലും ആ ഏലിയൻസ് അവനെ കൊല്ലാൻ വരുന്നു. അപ്പോൾ അവിടെ ഒരു ഗൺ ഉണ്ടായിരുന്നു, ഗൺ എടുത്ത് ആ രണ്ട് ഏലിയൻസിനെ കൊല്ലുന്നു. ആൻഡ് അങ്ങനെ അവൻ കൊന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പഴയ എലമൻ ഗൺ, അതെ അവൻ്റെ ആ മറ്റേ അവൻ്റെ അച്ഛൻ കൊടുത്തു എലമൻ ഗൺ അവന് കിട്ടുന്നു. ആൻഡ് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഏലിയൻ ഷിപ്പ് അവൻ്റെ വീട് ഫുള്ളായിട്ട് ബ്ലാസ്റ്റ് ആവുന്നു. ആ ബ്ലാസ്റ്റിൽ നമ്മളെ പീറ്റർ കുൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു കാട്ടിലേക്ക് തെറിച്ച് വിടുന്നു. ആൻഡ് അവിടെ വെച്ച് അവനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ഭയങ്കര ഇഞ്ചുറി, ഭയങ്കര മുറിവുകളെല്ലാം അവിടെ രക്ഷപ്പെടുന്നു. ആൻഡ് അവിടുത്തെ നേഴ്സ് ഒരു സുക്കേഴ്സിൻ്റെ അകത്ത് അവൻ്റെ ഗണ്ണ് കൊണ്ടു കൊടുക്കുന്നു. ആ നേഴ്സ് എന്തോ കളിപ്പാട്ടം എന്ന് വിചാരിച്ചാണ് കൊണ്ടു കൊടുക്കുന്നത്. ആൻഡ് അവിടെ വെച്ച് നമ്മളുടെ ലിസ എന്ന് പറയുന്ന അവൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി അവൻ ബോർഡിംഗ് ചേരുന്നു. അതായത് ബോർഡിംഗ്, അതായത് ബോർഡിംഗ് അല്ല, ഓഫണേജിൽ പോകുന്നു, കാരണം അവൻ ആരുമില്ല, എല്ലാവരും മരിച്ചു കഴിഞ്ഞു. പതിനെട്ടാമത്തെ വയസ്സിൽ ലിസ എന്ന അവൻ്റെ ഫ്രണ്ട്, അതായത് പെൺ സുഹൃത്തിൻ്റെ കൂടെ അവൻ നാസയിൽ ജോലിക്ക്, അതായത് മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നു. ആൻഡ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നോക്കുകയാണെങ്കിൽ അത് അവനൊരു ആസ്ട്രോണോട്ട് ആവണമെന്നാണ്, കാരണം അവൻ അവൻ്റെ അമ്മയെ കൊന്ന ഏലിയൻസിൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യണം എന്നൊരു എന്താ ഒരു അടങ്ങാത്ത ഒരു വെറി നമ്മുടെ പീറ്റർ കുലിൻ്റെ അകത്തുണ്ട്. ആൻഡ് അങ്ങനെ ഇരിക്കെ ആ നാസയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏലിയൻ ഷിപ്പ് വരുന്നു. ആ ഏലിയൻ ഷിപ്പ് നോക്കുകയാണെങ്കിൽ ആ ഏലിയൻ ഷിപ്പ് ഉപയോഗിച്ച് എങ്ങനെ സ്പേസിലേക്ക് ട്രാവൽ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. നമ്മളെ പീറ്റർ കുൽ നോക്കുകയാണെങ്കിൽ ആ ഷിപ്പ് എടുത്തുകൊണ്ട് സ്പേസിലേക്ക് പോകുന്നു. ആൻഡ് അവിടെ വെച്ച് നമ്മളെ നാസ ആ ഷിപ്പിനെ തകർക്കാൻ പറയുന്നുണ്ട്. ആൻഡ് അവിടെ വെച്ച് നാസ സോൾജേഴ്സും പീറ്റർ കുലിൻ്റെ ആ ചോദിച്ചൊരു ഫൈറ്റ് കിടക്കുന്നു. ആൻഡ് അങ്ങനെ ഇരിക്കും നമ്മളുടെ പീറ്റർ കുൽ ഒരു വാം ട്രയലിൽ ഓപ്പൺ ചെയ്യുന്നു, നിങ്ങൾക്ക് ടൈം ജമ്പ് ചെയ്യുന്ന സാധനമാണ്. ആൻഡ് അത് ഓപ്പൺ ചെയ്ത് സ്പേസിലേക്ക് എൻ്റർ ആവുന്നു. ആൻഡ് അവിടെ വെച്ച് പോകാൻ നേരത്തെ ആ ഷിപ്പ് ഏകദേശം ഷിപ്പിൻ്റെ പണി അങ്ങ് തീരും. ആൻഡ് അവിടെ വെച്ചാണ് നമ്മളുടെ യാണ്ടു നമ്മളുടെ പീറ്റർ കുലിൻ്റെ കയ്യിലാവുന്നത്. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ യാണ്ടു ഒരുപാട് എന്താ യാണ്ടുൻ്റെ അത് കാല് പിടിക്കും, എന്നെ നിങ്ങളെ ക്രൂബി ചേർക്കണം, ഞാനും ഒരു പൈററ്റാണ്, ഞാനും ഒരു സാവേജ് ആണെന്ന് നമ്മളെ യാണ്ടുവിനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ആൻഡ് അങ്ങനെ യാണ്ടു നോക്കുകയാണെങ്കിൽ നമ്മളുടെ പീറ്റർ കുൽ, അതായത് സ്റ്റാർ ലോർഡിനെ അവരെ ടീമിൽ ചേർക്കുന്നു. അത് അതിനുശേഷം യാണ്ടു, നീ എൻ്റെ ഷിപ്പിൽ എൻ്റെ അനുവാദം ഇല്ലാതെയാണ് വന്നത്, അതുകൊണ്ട് നിനക്ക് പണിഷ്മെൻ്റ് എന്ന രീതിയിലേക്ക് ഒരു വലിയൊരു എന്താ പറയുക വാക്യൂം ക്ലീനർ എടുത്ത് കൊടുത്തിട്ട് നീ വേണം ഒരു വർഷം ഈ എൻ്റെ ഷിപ്പെല്ലാം ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നു. ആൻഡ് ആ വാക്യൂം ക്ലീനറിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ സ്റ്റാർ ലോർഡ്. ആൻഡ് അതിനുശേഷം ഒരു വർഷം അദ്ദേഹം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ എല്ലാവരും നമ്മുടെ പീറ്റർ കുലിൻ്റെ സ്റ്റാർ ലോർഡ് എന്ന് വിളിച്ച് അദ്ദേഹത്തിന് പീറ്റർ കുലിൻ്റെ പേര് സ്റ്റാർ ലോർഡ് എന്ന് തന്നെ മാറുന്നു.
ആൻഡ് അങ്ങനെ ഇരിക്കും നമ്മളുടെ ഒരു ദിവസം നമ്മുടെ സ്റ്റാർലോഡ് അത് നമ്മുടെ ആൻഡ്രൂവിൻ്റെ പറയുന്നു ഇവിടെ അല്ല വേറൊരു ഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് എന്താ പറയുക സ്വർണ്ണമൊക്കെ ഉണ്ട് ഞാൻ അറിഞ്ഞു നമുക്ക് അവിടെ പോയി മോഷ്ടിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ആൻഡ് പറയുന്നു ഈ പറഞ്ഞ കള്ളമാണ് സത്യം പറയാൻ പറയുന്നു. ആൻഡ് അപ്പം നമ്മളെ പറയുന്നു എൻ്റെ അമ്മയും എൻ്റെ അമ്മയെ കൊന്നത് ആ സ്പേസ് ആ ഷിപ്പിലുള്ള ആൾക്കാരാണ് എനിക്കൊരു കൊല്ലണമെന്ന് പറയുന്നു. ആൻഡ് അതിനുശേഷം അപ്പം നമ്മളുടെ ആൻഡ് പറയുന്നു ഇന്നെ സഹായിക്കാം അതിനുവേണ്ടി വേറൊരു ഷിപ്പ് നീ കൊള്ളയടിച്ചു വേണമെന്ന് പറയുന്നു. ആൻഡ് ആ ഷിപ്പിൽ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ നമ്മളുടെ പീറ്റർക്കിൽ വന്നത് എവിടെ നിന്നാണ് ആ ഷിപ്പ് കൊടുത്തുകൊണ്ട് വന്നത് ആ ഷിപ്പ് മെയിൻ ഷിപ്പ് കൊള്ളടിക്കാനാണ് പറയുന്നത് നമ്മുടെ എർത്തിലുള്ള ആൾക്കാരുടെ ഷിപ്പ് കൊള്ളടിക്കാനാണ് പറയുന്നത്. ആൻഡ് അവിടെ വരാൻ നേരത്ത് നമ്മളുടെ ലീസയെ കാണുന്നു. അപ്പോൾ ലീസയുടെ അടുത്ത് പറയുന്നു നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലീസയുടെ അടുത്ത് നമ്മളുടെ പീറ്റർക്കിൽ പറയുന്നു പക്ഷേ ലീസ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുക നമ്മളുടെ പീറ്റർക്കിൽ സ്റ്റാർലോഡ് എന്ന് വെച്ചാൽ നമ്മളുടെ യാണ്ടുവിൻ്റെ ഷിപ്പിൽ വന്നിട്ട് യാണ്ടു ഇതുവരെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ സാധനത്തിനെയും തൂക്കി സ്പേസിലേക്ക് ഇടുന്നു. ആൻഡ് യാണ്ടു അവിടെ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ സാധനങ്ങൾ രക്ഷിക്കാൻ വേണ്ടി തിരിച്ച് അവരുടെ ആ ഷിപ്പിൽ തന്നെ തിരിച്ചു പോകുന്നു. ആൻഡ് ആ സമയത്ത് നമ്മളുടെ വാക്യൂം ക്ലിയറിൻ്റെ അകത്ത് ഒരു ജെറ്റ് പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ പീറ്റർക്കിൽ അതായത് നമ്മുടെ സ്റ്റാറിലോട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ യാണ്ടു അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിക്കുന്നുവെങ്കിലും നമ്മളുടെ പീറ്റർക്കിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാറിലോട് നോക്കുകയാണെങ്കിൽ ഒരു ചവിട്ട് വെട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആൻഡ് അവിടെ വെച്ച് നമ്മളുടെ ലീസ അദ്ദേഹത്തിനെ രക്ഷിച്ച് നമ്മളുടെ എർത്തിൻ്റെ സ്പേസ് ഷിപ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ ലീസ് ചോദിക്കുന്നു നിനക്ക് നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. ആൻഡ് അവിടെ വെച്ച് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ആ ഒറിജിൻ അവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആർമിയിൽ ചേർന്നു അതിനുശേഷം ഇൻ്റർ ഗാലാക്റ്റിക് വാർസ് ഒക്കെ ഒരുപാട് പങ്കെടുത്തു രണ്ട് ഇൻ്റർ ഗാലാക്റ്റിക് വാറിൽ അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ടാകും സോൾജറായിട്ട് ജയിച്ചിട്ടുണ്ടാകും. ആൻഡ് അതിനുശേഷമാണ് നമ്മുടെ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി പോലുള്ള ടീമിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. നോക്കുകയാണെങ്കിൽ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഹീറോയാണ് ഇദ്ദേഹം. ആൻഡ് അതിനുശേഷമാണ് ഇദ്ദേഹം നമ്മുടെ ഇൻ്റർ ഗാലാക്റ്റിക് വാർ എല്ലാം ജയിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഒരു ഹീറോ പദവിയിലേക്ക് തന്നെ വരുന്നതെന്ന് പറയാം. നോക്കുകയാണെങ്കിൽ ഒരു പവറും ഇല്ലാത്ത ഒരു സൂപ്പർ ഹീറോയാണ് ഇദ്ദേഹവും. ആൻഡ് മൂവിക്കുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കോമിക്സിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കോമിക്സിനെക്കാളും മൂവിക്കകത്ത് കുറച്ചും കൂടെ പോളിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പവേഴ്സിനെയൊക്കെ കുറച്ചും കൂടെ പവേഴ്സ് അല്ല അതിൻ്റെ എബിലിറ്റീസിനെ കുറച്ച് പോളിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രണ്ടും കൊണ്ട് കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല രണ്ട് തലത്തിൽ നിൽക്കും. മൂവിക്കകത്തുള്ള സ്റ്റാറിലോടും കാണാനുള്ള രസമാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് അദ്ദേഹത്തിൻ്റെ ലെവലെല്ലാം രസമാണ്. കോമിക്സ് വായിക്കാൻ നേരത്തെ അദ്ദേഹം നല്ല രസമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു പവറും ഇല്ല ഇതൊരു ഇൻ്റലിജൻ്റ് ആണ് കാരണം ഇദ്ദേഹത്തിന് എന്താ പറയുക ഒരു ടീം ലീഡ് ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടാവും. നല്ലൊരു പ്ലാനറാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിട്ടുപോകത്തില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. ഇത് എന്ത് ഏലിയൻ ടെക്കും എന്ത് ഏലിയൻ ലാംഗ്വേജും ഇദ്ദേഹത്തിന് സംസാരിക്കാനും അത് മനസ്സിലാക്കാനും കഴിയും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇയറിൻ്റെ ബാക്കിൽ ഒരു ചിപ്പ് ഉണ്ട് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. ആ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് എന്ത് തരം ഭാഷയും ഇതിന് മനസ്സിലാക്കാനും അത് തിരിച്ചു പറയാനും കഴിയും. അതുപോലെ തന്നെ എല്ലാതരം ഏലിയൻ ഷിപ്സും ഇദ്ദേഹത്തിന് ഓട്ടിക്കാറ് എല്ലാതരം ഏലിയൻ ടെക്നോളജിയും ഇദ്ദേഹം യൂസ് ചെയ്യാൻ കഴിയും. ആൻഡ് എടുത്തു പറയേണ്ട ഇദ്ദേഹത്തിൻ്റെ എലമെൻ ഗൺ നോക്കുകയാണെങ്കിൽ 5 എലമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഗൺ എന്നാണ് കോമിക്സിൽ പറയുന്നത്. മൂവിക്കകത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എലമെൻ്റ് ഗൺ നോക്കുകയാണെങ്കിൽ നമ്മളുടെ 5 എലമെൻറ്റ്സ് അതായത് നമ്മുടെ അഗ്നി വായു ജലം ആകാശം ഭൂമി എന്ന് പറയുന്ന 5 എലമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഗണ്ണിന് കഴിയുമെന്നും പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇതാണ് നമ്മളുടെ എന്താ പറയുക പീറ്റർ ക്വിൽ. ആൻഡ് ഇതിൻ്റെ വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ ഇതേ ഒരു സാധാരണ മനുഷ്യനാണ് ഇദ്ദേഹത്തിന് ഒരു സൂപ്പർ പവേഴ്സും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ പ്ലാനിങ് മൈൻഡും അതുപോലെ തന്നെ ആ ലീഡിങ് കപ്പാസിറ്റിയൊക്കെയാണ് ഇദ്ദേഹത്തിന് എന്താ പറയുക ഒരു ഹീറോയ്ക്ക് മാറ്റുന്നത്. വേറെ ഒരു പവേഴ്സും ഇദ്ദേഹത്തിനില്ല. ആൻഡ് ഇതിൻ്റെ വീക്ക്നെസ് സാധാരണ മനുഷ്യനെന്നാണ് എല്ലാ വീക്ക്നെസ്സും ഇദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എന്താ പറയുക ഇദ്ദേഹം ഒരു സൂപ്പർ പവർ ഉള്ള ആളല്ല. നമ്മുടെ അയൺമാനെ പോലെ നമ്മുടെ ഹോക്കായെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. എന്താ പറയുക തൻ്റെ ഇൻ്റലിജൻസ് ലെവലും തൻ്റെ ടെക്നോളജി ലെവലും തൻ്റെ നോളജൊക്കെ കൊണ്ട് എന്താ പറയുക കുറച്ച് ഹൈടെക്കായി നിൽക്കുന്ന ഒരു ഹീറോ ആയിട്ടാണ് സ്റ്റാർലോഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ വരാം. അടുത്ത ഞായറാഴ്ച ഒരു DC ക്യാരക്ടറിനെ താഴെ കമൻറ്റ് ചെയ്യുക. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.